കത്തെഴുതി വെച്ച് മാറുന്ന നെന്മാറ അസിസ്റ്റന്റ് സെക്രട്ടറിയെ പോലീസ് കണ്ടെത്തി. മധുരയിലെ ലോഡ്ജിൽ കഴിഞ്ഞിരുന്ന സുബൈർ അലിയെ നെന്മാറ പോലീസ് കണ്ടെത്തി ആലത്തൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. അതേസമയം മാറിയതിനു പിന്നിൽ രാഷ്ട്രീയ പ്രേരണയുണ്ടെന്ന സൂചന നൽകി സുബൈർ അലി. സ്വന്തം കൈപ്പടയിൽ കത്തെഴുതി വെച്ച ശേഷമാണ് നെന്മാറ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുബൈർ അലി നാട്ടിൽ നിന്നും മാറി നിന്നത്. സുബൈർ അലിയെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തിയ നെന്മാറ പോലീസാണ് ഇയാളെ മധുരയ്ക്ക് സമീപമുള്ള ലോഡ്ജിൽ നിന്നും കണ്ടെത്തിയത്. തുടർന്ന് വ്യാഴാഴ്ച രാത്രി നാട്ടിലെത്തിച്ച് ആലത്തൂർ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി. തുടർന്ന് ഇയാളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ബന്ധുക്കൾക്കൊപ്പം വിട്ടു. മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയ ശേഷമാണ് മാറി നിൽക്കലിനെ കുറിച്ച് സുബൈർ അലി മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. തുടർച്ചയായി തനിക്കുണ്ടായ ചില പ്രശ്നങ്ങൾ മൂലമാണ് സ്വയം മാറി നിന്നത് എന്ന് പറഞ്ഞ സുബൈർ അലി മാറി നിൽക്കലിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരണയുണ്ടെന്ന സൂചനയാണ് നൽകുന്നത്. മാറി നിൽക്കൽ രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ടല്ലോ എന്നായിരുന്നു പ്രതികരണം. നിങ്ങളുടെ പരാതിയിൽ പറയുന്ന ആളുകൾ ആരോപിക്കുന്നത് നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന രൂപത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന രൂപത്തിലാണല്ലോ. സാർ, എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്നും പിന്നീട് ഹാങ് ആയതുകൊണ്ട് ആരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്നുമാണ് സുബൈർ അലി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം താൻ കോൺഗ്രസ് അനുഭാവിയാണോ എന്ന ചോദ്യത്തിൽ നിന്നും സുബൈർ അലി മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുകയായിരുന്നു. സുബൈർ അലി മാറി നിന്നതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരണയുണ്ടെന്ന് നേരത്തെ CPIM ആരോപിച്ചിരുന്നു. ഈ വാദം ശരിവെക്കുന്ന തരത്തിലായിരുന്നു സുബൈർ അലി മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രതികരണം. കൈരളി ന്യൂസ്, പാലക്കാട്.